ഹായ്, എല്ലാ കുട്ടികാർക്കും ലിസ്മിയിലേക്ക് സ്വാഗതം. പത്താം ക്ലാസ് ഫിസിക്സിലെ ആറാമത്തെ അധ്യായമായ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ ചർച്ച ചെയ്തിരുന്നു. കുട്ടികളെല്ലാവരും അത് കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ അവസാന ഏരിയയിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ്. ഈ അധ്യായത്തിലെ അവസാനത്തിലെ ഒരു ഭാഗമാണ് പ്രകീർണനം. ഡിസ്പേർഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. പ്രകീർണനം എന്ന് പറയുമ്പോൾ സമന്വിത പ്രകാശം എന്ന ടോപ്പിക്ക് നമ്മൾ ആദ്യം ഓർത്തു വെക്കേണ്ടതാണ്. നമ്മുടെ ചുറ്റുപാട് ഒരുപാട് വ്യത്യസ്ത വർണ്ണങ്ങളുണ്ട് അല്ലേ? പച്ചവർണ്ണം, ചുവന്ന വർണ്ണം, നീലവർണ്ണം, മജന്ത, സയൻ, ഇത്തരത്തിൽ പല വർണ്ണങ്ങളാൽ നിബിഡമാണ് നമ്മുടെ ഈ പ്രകൃതി അല്ലേ? ഇത്തരം ഈ വർണ്ണങ്ങളിൽ ഏതെങ്കിലും രണ്ട് വർണ്ണങ്ങൾ, ഉദാഹരണമായി ഒരു ചുവന്ന പ്രകാശവും ഒരു പച്ച പ്രകാശവും കൂടിച്ചേരുമ്പോൾ ഏത് വർണ്ണം, ഒരു പുതിയ വർണ്ണം നമുക്ക് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽ പുതിയൊരു വർണ്ണത്തെ, അതായത് രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു പുതിയൊരു വർണ്ണം ഉണ്ടാകുന്നുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സമന്വിത പ്രകാശം. സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി തിരിയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് പ്രകീർണനം. എക്സാമിന് ഒരുപാട് തവണ ചോദിച്ച ഒരു ഡയഗ്രാമാണ് ഞാൻ ബോർഡിൽ വരച്ചത്. നമുക്ക് പറയാം, ഒരു പ്രിസം വരച്ചിട്ടുണ്ട് അല്ലേ? പ്രിസം ഉണ്ട്, തൊട്ടപ്പുറത്തൊരു ടോർച്ചിൽ നിന്ന് ഒരു ധവള പ്രകാശം എന്ത് ചെയ്യുന്നു, പ്രിസത്തിൽ പതിക്കുന്നു. തൊട്ടരികെയായിട്ട് ഒരു സ്ക്രീൻ വരച്ചിരിക്കുന്നു, ചിത്രം പകർത്തി വരച്ച് പൂർത്തിയാക്കാൻ പറയും അല്ലേ? അപ്പൊ നമുക്കൊന്ന് പൂർത്തിയാക്കി നോക്കുക. ഒരു പ്രിസം അല്ലെ, പ്രിസത്തിൽ ധവളപ്രകാശം തട്ടുന്നു. ഇനി എന്തായിരിക്കും ഈ പ്രകാശത്തിന് സംഭവിക്കുമെന്ന് നോക്കുക നമുക്ക് അല്ലെ. ഇങ്ങനെ പോകുന്ന പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നു. എന്ത് സംഭവിക്കുന്നു, സ്ക്രീനിൽ എന്ത് ചെയ്യുന്നു, പതിക്കുന്നു അല്ലെ. ഇത്തരത്തിൽ സ്ക്രീനിൽ പതിക്കുന്നു. എടുത്തു നോക്കുക, ഇങ്ങനെ ഇവിടെ എക്സ് എന്നും ഇവിടെ വൈ എന്നും രൂപപ്പെടാറുണ്ട്. ഇതായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ചിത്രത്തിൽ എക്സ് ഏത് വർണ്ണത്തെ സൂചിപ്പിക്കുന്നു, വൈ ഏത് വർണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഓർത്തു വെക്കുക, ഇങ്ങനെ ധവളപ്രകാശം ഒരു പ്രിസത്തിൽ തട്ടി അത് ഏഴ് വർണ്ണങ്ങളായിട്ട് അല്ലെങ്കിൽ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്നു. ഒരു വെളുത്ത പ്രകാശമാണ് കൊടുത്തതെങ്കിലും നമുക്ക് കിട്ടുന്ന വർണ്ണങ്ങൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഘടകവർണ്ണങ്ങളായി തിരിയുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഏറ്റവും ആദ്യത്തിൽ എക്സ് എന്നൊരു പുറമേ കാണപ്പെടുന്ന വർണ്ണമായിരിക്കും റെഡ്. ഏതാണ് വർണ്ണം, റെഡ് ആയിരിക്കും ഏറ്റവും പുറത്ത് കാണാൻ ഈ എക്സ് സൂചിപ്പിക്കുന്നത്. ഇനി താഴെയുള്ള ഇതിനെ സൂചിപ്പിക്കുകയാണ് എന്ത്, വയലറ്റ്. റെഡി, ഈ എക്സ് എന്നെ സൂചിപ്പിക്കുന്നു, ചുവന്ന പ്രകാശത്തെ സൂചിപ്പിക്കുന്നു എങ്കിൽ വൈ സൂചിപ്പിക്കുന്നതെന്ന, വയലറ്റ് പ്രകാശത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഇത്തരത്തിൽ രണ്ട് വർണ്ണങ്ങൾ കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നു, അതിന്റെ ഘടകവർണ്ണങ്ങളായി തിരിയാം. ഉദാഹരണമായിട്ട് പച്ചയും ചുവപ്പും വർണ്ണങ്ങൾ കൂടി ചേർന്നാൽ ഏത് വർണ്ണമായിരിക്കും ഉണ്ടാവുക, അതേപോലെ ചുവപ്പും നീലയും കൂടി ചേർന്നാൽ ഏത് വർണ്ണം ഉണ്ടാകുന്നു. കൂട്ടുകാർക്ക് എല്ലാവർക്കും പലർക്കും ഡൗട്ടുള്ള ഒരു ഏരിയയാണ് രണ്ട് വർണ്ണങ്ങൾ കൂടി ചേർന്നാൽ ഏത് വർണ്ണങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇടതുഭാഗത്ത് ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് വർണ്ണങ്ങൾ കൂടി ചേർന്ന് ഉണ്ടാകുന്ന വർണ്ണങ്ങൾ. അത് നമുക്ക് എന്ത് ചെയ്യുന്നു, വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഡയഗ്രം വരച്ച് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ ഇത്തരത്തിൽ എന്ത് ചെയ്യാം, ഒരു ത്രികോണം അല്ലെങ്കിൽ ഒരു പ്രിസം വരയ്ക്കാം. എന്നിട്ട് ഏറ്റവും മുകളിൽ എന്ത് ചെയ്യാം, ഗ്രീൻ അല്ലെ, പച്ച വർണ്ണം അടയാളപ്പെടുത്തുക. തൊട്ട് താഴെ അല്ലെ, തൊട്ട് താഴെയായിട്ട് ആറ്, ആർ ഫോർ റെഡ്. ഈ തലക്കായിട്ട് എന്ത് ചെയ്യാം, ബ്ലൂ. ഓക്കെ, ബി അടയാളപ്പെടുത്തുക. പിന്നെ ഇതിന് സെൻട്രല് വൈ, യെല്ലോ. ഇവിടെ സെൻട്രല് മജന്ത, പരിചയം ഉണ്ടാവും മജന്ത എന്ന കളറ്. ഇനി ഇതിന്റെ സെൻട്രല് സയൻ അല്ലെങ്കിൽ സിയാൻ എന്നറിയപ്പെടുന്ന വർണ്ണം രൂപപ്പെടുത്തുക അല്ലെ. ഇനി ഇത് നമുക്ക് ഓർത്തു വെക്കാം, രണ്ട് വർണ്ണങ്ങൾ കൂടി ചേർന്നാൽ ഏത് വർണ്ണം ഉണ്ടാകുന്നു എന്ന് ഓർത്തു വെക്കാൻ ഒരു സൂത്രവാക്യ രൂപത്തിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അത് ഓർത്തു വെക്കുക, ജി കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് നമ്മൾ സങ്കല്പിക്കുക. ഞാനിപ്പോ ഇവിടെ ജി എന്നൊരു ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ജി എന്നൊരാൾക്ക് ജിയുടെ രണ്ടാമത്തെ ഭാര്യ, ഒരിക്കൽ കൂടി പറയാം, ഒരു കോഡാണ്, ജി എന്നൊരാളുടെ രണ്ടാമത്തെ ഭാര്യ യമുന, നമുക്ക് പരിചയമുണ്ട് യമുന നദിയിലെ, യമുനയിൽ മുങ്ങി ചത്തു. ഒരിക്കൽ കൂടി, ജിയുടെ രണ്ടാമത്തെ ഭാര്യ യമുനയിൽ മുങ്ങി ചത്തു. ഇനി നോക്കുക, ഒരു ജി എന്ന പ്രകാശം, ജി പറഞ്ഞാൽ പച്ച പ്രകാശം അല്ലെ,
ഒരു ഗ്രീനും അതേപോലെ റെഡും കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന പ്രകാശമാണ് ഇത് യെല്ലോ. ഓക്കെ, എങ്കിൽ ഒരു ബ്ലൂ എന്ന വർണ്ണവും ഒരു റെഡ് എന്ന വർണ്ണവും കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന വർണ്ണമാണ് മജന്ത. ഓക്കെ, ഇനി അവസാനത്തതാണ്. ഇതേ പ്രകാരം ഒരു ബ്ലൂ അല്ലെ നീലവർണ്ണവും ഒരു പച്ച വർണ്ണവും കൂടി ചേർന്നാൽ കിട്ടുന്ന വർണ്ണമാണ് എന്ത്? സയൻ. ഓക്കെ, ഇത് ഇത്രയും ആയിരിക്കും പരീക്ഷ ചോദിക്കാവുന്ന. ഒരു ചുവന്ന വർണ്ണവും ഒരു പച്ച വർണ്ണവും കൂടി ചേർന്ന് ഏത് വർണ്ണം ഉണ്ടാകുന്നു? യെല്ലോ ഉണ്ടാകുന്നു. ബ്ലൂവും റെഡും കൂടിയാൽ മജന്ത ഉണ്ടാകുന്നു. ബ്ലൂവും ഗ്രീനും കൂടി എന്തുണ്ടാവുന്നു? സയൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ത്രികോണമാക്കി വരച്ചാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, ഈ ഇതിൽ നിന്ന് വരുന്ന മാർക്ക് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയില്ല. ഇതാണ് പ്രകാശ പ്രകീർണനം എന്ന ഏരിയ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ് അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത്. പ്രകാശ പ്രകീർണനം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസ എന്തെന്ന് ചോദിച്ചാൽ മയവില്ലാണ് പ്രകാശ പ്രകീർണത്തിൽ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭം. അപ്പൊ നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത് മയവില്ല് എന്നാൽ എന്ത് എന്നാണ്. നമുക്കറിയാം മയവില്ല് അല്ലെ, കുട്ടികാർക്ക് എല്ലാവർക്കും പരിചിതം ഉണ്ടാവും മയവില്ല്. സാധാരണയായിട്ട് മയവില്ല് നമ്മൾ എപ്പോഴൊക്കെയാണ് കാണാറുള്ളത്? അതെ, ഒന്നെങ്കിൽ രാവിലെ കാണാറുണ്ട് അല്ലെ, അതേപോലെ വൈകുന്നേരം കാണാറുണ്ട്. അപ്പൊ മാത്രമാണ് കാണാം? അതല്ല, ഇനി നമുക്ക് മഴ പെയ്യുന്നതിന് മുന്നായിട്ട് കാണാം, മഴ പെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മയവില് നമുക്ക് ദൃശ്യമാകാറുണ്ട്. നമ്മളെല്ലാവരും നല്ല ആകാംക്ഷയോടെ തന്നെ എന്ത് ചെയ്യും, ആകാശത്തേക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നത് നോക്കി നിൽക്കാറുണ്ടല്ലേ. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മയവില് നമുക്ക് വേണമെങ്കിൽ ഡെയിലി ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കാം അല്ലെ. എങ്ങനെയായിരിക്കും ചെറിയൊരു പരീക്ഷണം പറയാണ്. അതായത് നട്ടുച്ച സമയത്ത് അല്ലെ, ഒരു നട്ടുച്ച സമയത്ത് എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യുക, സൂര്യപ്രകാശത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുക. അതായത് നട്ടുച്ച സമയത്ത് നമ്മൾ അല്പം വെള്ളം എന്ത് ചെയ്യുന്നു, വായിലേക്ക് ഇടുന്നു, വായിലേക്ക് ഒഴിക്കുന്നു. എന്ത് ചെയ്യുന്നു, നമ്മൾ സ്പ്രേ ചെയ്യുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, സൂര്യപ്രകാശത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വായിൽ തന്നെ എന്ത് ചെയ്യുക, ആ വെള്ളത്തെ എന്ത് ചെയ്യുക, സ്പ്രേ ചെയ്യുന്ന രൂപത്തിൽ പുറത്തേക്ക് തള്ളുക. ഇപ്പൊ അപ്പോൾ നമുക്ക് എന്ത് കാണാം, ആ സൂര്യപ്രകാശം നമുക്ക് എന്ത് ചെയ്യുക, ഒരു നേർത്ത രീതിയിൽ ഒരു മയവില്ല് നമുക്ക് ദൃശ്യമാകാറുണ്ട് അല്ലേ. അപ്പൊ ഈ പരീക്ഷണം കുട്ടികളൊന്ന് വീട്ടിൽ നിന്ന് ചെയ്തു നോക്കുക. ഇനി നമുക്ക് ഇവിടുത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, മയവില്ലും സൂര്യനും തമ്മിലുള്ള ബന്ധം എന്ത്? 2019 അതായത് കഴിഞ്ഞ വർഷത്തെ നാലാമത്തെ ഒരു ചോദ്യമാണ്, ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. രാവിലെ സൂര്യൻ കിഴക്കാണല്ലേ, നമുക്കറിയാം കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്ന സൂര്യൻ. രാവിലെ സൂര്യൻ കിഴക്ക് കാണുന്നുവെങ്കിൽ മയവില്ല് എവിടെ രൂപപ്പെടുന്നു? എന്നിട്ട് ബ്രാക്കറ്റ് കൊടുത്തിന് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ഏതായിരിക്കും ആൻസർ? ഓർത്തു വെക്കുക, സൂര്യപ്രകാശവും മയവില്ലും തമ്മിൽ എന്ത് ചെയ്യുന്നു, രണ്ടും ഓപ്പോസിറ്റ് ആണ്, രണ്ട് ശത്രുക്കളാന്ന് ആലോചിച്ച് വെക്കുക. സൂര്യപ്രകാശം കിഴക്കെങ്കിൽ മയവില്ല് എവിടെ ഉണ്ടാവുക, പടിഞ്ഞാറായിരിക്കും ഉണ്ടാവുക. ഇനി സൂര്യപ്രകാശം വടക്കെങ്കിൽ അല്ലെ, മയവില് കാണപ്പെടുക തെക്കായിരിക്കും. അപ്പൊ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാത്രമേ സൂര്യപ്രകാശവും മയവില്ലും കാണുകയുള്ളൂ. ഇനി നമുക്ക് മയവില്ലിലേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് ഓർത്തു വെക്കേണ്ടത്, മയവില്ലിന് കാരണമായ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രകീർണനം. അതെന്തെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, സമന്വിത പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി തിരിയുന്നു അല്ലെ. ഓക്കെ, ഇനി അടുത്തതാണ് മയവില്ലിൽ കാണപ്പെടുന്ന വർണ്ണങ്ങൾ ഏതൊക്കെ. ഒരുപാട് വർണ്ണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, പക്ഷെ എല്ലാ വർണ്ണങ്ങളും മയവില്ലിൽ കാണുന്നുണ്ടോ? ഇല്ല. മയവില്ലിൽ കാണപ്പെടുന്ന വർണ്ണങ്ങൾ എത്രണെന്ന് ചോദിച്ചാൽ 7 വർണ്ണങ്ങളാണ് അല്ലെ. അവയെ നമുക്ക് എന്ത് പറയാം, ബിബ്ജിയോർ എന്ന് പറയാം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇത്തരത്തിലുള്ള 7 വർണ്ണങ്ങളാണ് മയവില്ലിൽ കാണുന്നത്. ഇനി മയവില്ലിന്റെ ഷേപ്പ് എല്ലാവർക്കും പരിചയം ഉണ്ടാവും അല്ലെ. നമ്മൾ കണ്ട മയവില്ലിന്റെ ഷേപ്പ് എന്തായിരുന്നു, ഇത്തരത്തിലുള്ള ഒരു അർദ്ധവൃത്തമായിരുന്നു അല്ലെ. മയവില്ലിന്റെ ഷേപ്പ് ഇത്തരത്തിലുള്ള ഒരു അർദ്ധവൃത്തമായിരുന്നു മയവില്ല്. എങ്കിൽ ഈ മയവില്ലിന്റെ എല്ലാ വർണ്ണങ്ങളും ഒരേപോലെ നമ്മളെ കണ്ണിൽ കാണാറുണ്ടോ? ഇല്ല അല്ലെ. കാണാറുണ്ടോ? ഇല്ല. എല്ലാത്തിന്റെയും വർണ്ണങ്ങളുടെ ആവൃത്തി എന്താണ്, വളരെയധികം വ്യത്യസ്തമാണ് അല്ലെ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, മയവില്ലിന്റെ ഏറ്റവും പുറം വക്കിൽ കാണപ്പെടുന്ന വർണ്ണം ഏത്? അതേപോലെ മയവില്ലിന്റെ ഏറ്റവും അകത്ത് കാണപ്പെടുന്ന വർണ്ണം ഏത്? ഏതായിരിക്കും കൂട്ടുകാർ പറയൂ, മയവില്ലിന്റെ പുറം വക്കിൽ കാണപ്പെടുന്ന വർണ്ണമാണെന്ത്? റെഡ്. ഇമ്പോർട്ടന്റ് ആണ്, മയവില്ലിന്റെ പുറം വക്കിൽ കാണപ്പെടുന്ന വർണ്ണം റെഡും ആകാശത്ത് കാണപ്പെടുന്ന വർണ്ണം അപ്പൊ ഏതായിരിക്കും? വയലറ്റും ആയിരിക്കും. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കണ്ണുമായി ഉണ്ടാക്കുന്ന ചില കോണളവാണ് ഇതിന്റെ പുറം വക്കിൽ റെഡും ഏറ്റവും താഴെ വയലറ്റും കാണപ്പെടാൻ കാരണം. ഓക്കെ, അത് ഓർത്തു വെക്കുക. ഇനി അടുത്തതാണ് തരംഗ ദൈർഘ്യവും അതേപോലെ വിസരണവും തമ്മിലുള്ള ബന്ധം എന്ത്? തരംഗ ദൈർഘ്യം അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു 7 വർണ്ണങ്ങളാണ് ഇവിടെ കാണപ്പെടുക. ഈ 7 വർണ്ണങ്ങളും നമുക്ക് ഒരേ ആവൃത്തിയിലാണ് നമ്മൾ കാണപ്പെടുക. ഉദാഹരണമായിട്ട് ഒരു നീല പ്രകാശം അല്ലെ, അതേപോലെ ചുവന്ന പ്രകാശവും രണ്ടും ഒരു രണ്ട് ടോർച്ചിൽ നിന്ന് അടിക്കുകയാണ് അല്ലെ. ഈ ടോർച്ചിന് അടിച്ച 2 പ്രകാശവും ഒരേപോലെയാണോ നമ്മൾ കാണപ്പെടുക? അല്ലല്ലേ. ഏതായിരിക്കും നല്ല രീതിയിൽ കാണപ്പെടുക?
ഷുവറായിട്ടും കാണപ്പെടുക ചുവന്ന പ്രകാശമായിരിക്കും അല്ലെ. നീലപ്രകാശം കാണും, പക്ഷെ എന്ത് ചെയ്യാം, അതിന്റെ ആവൃത്തി വളരെ കുറവായിരിക്കും അല്ലെ, അതിന്റെ ഇന്റൻസിറ്റി വളരെ കുറവായിരിക്കും. ഇത്തരത്തിൽ തരംഗ ദൈർഘ്യവും വിസ്തീർണം തമ്മിലുള്ള ബന്ധം ഓർത്തു വെക്കുക. ഈ വിബിജീവർ എന്നുള്ളത് ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക, ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുകയാണ് നമ്മൾ സങ്കല്പിക്കുക. ഇത്തരത്തിൽ ഓർത്തു വെക്കുക, എന്നൊരിക്കലും കൺഫ്യൂഷൻ ആവില്ല. ഇടത് ഭാഗത്ത് നിന്നും വലത് ഭാഗത്തേക്ക് പോകും തോറും അല്ലെ തരംഗ ദൈർഘ്യം എന്ത് സംഭവിക്കുന്നു, തരംഗ ദൈർഘ്യത്തിന് എന്ത് സംഭവിക്കുന്നു, തരംഗ ദൈർഘ്യം കൂടുന്നു. എന്ത് സംഭവിക്കുക, തരംഗ ദൈർഘ്യം കൂടുന്നു. ഇടത്തിൽ നിന്ന് വലത്തോട്ട് പോകും തോറും തരംഗ ദൈർഘ്യം എന്ത് സംഭവിക്കുന്നു, കൂടുന്നു. ഇനി മറ്റൊന്നാണ് ഇടത്തിൽ നിന്ന് തന്നെ വലത്തോട്ട് പോകും തോറും, ഇടത്തിൽ നിന്ന് വലത്തോട്ട് പോകും തോറും എന്ത് സംഭവിക്കുന്നു, വിസരണം അല്ലെങ്കിൽ ആവൃത്തി എന്തെങ്കിലും പറയാം, വിസരണം എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. ഓക്കെ, വിസരണം സംഭവിക്കുന്നു, കുറഞ്ഞു വരുന്നു. തരംഗ ദൈർഘ്യം കൂടി വരുന്നു, വിസരണം എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. ഇനി ഇതിൽ നിന്നാ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇതിൽ മഴവില്ലിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ഏത്. ഇത് വെച്ച് കുട്ടികൾക്ക് പറയാൻ പറ്റൂല ഏതായിരിക്കും, ഇതിൽ ഏത് വർണ്ണത്തിനായിരിക്കും തരംഗ ദൈർഘ്യം കൂടുതൽ, ഏതായിരിക്കും, യെസ് ഏതാണ്, റെഡ്. കാരണം എന്താ, ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും തരംഗദൈർഘ്യം കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഏറ്റവും കൂടിയ വർണ്ണം ഏതാണ്, റെഡ്. ഇനി ഇതിൽ ഇത് പ്രകാരം തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതായിരിക്കും, യെസ് ഏതാണ്, വയലറ്റ് അല്ലെ. വയലറ്റിനായിരിക്കും തരംഗദൈർഘ്യം കുറവ്, കൂടുതൽ ഏതാണ്, റെഡിന്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, വിസരണം അല്ലെ, വിസരണം കൂടിയ വർണ്ണം ഏതായിരിക്കും, ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും വിസരണം കുറഞ്ഞു കുറഞ്ഞാ വരുന്നത്, അതുകൊണ്ട് വിസരണം കൂടിയ വർണ്ണം ഏതാണ്, വയലറ്റ് ആണ്. വിസരണം കുറഞ്ഞ വർണ്ണം യെസ് ഏതാണ്, റെഡ് ആണ്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നുണ്ടാവും. ഇങ്ങനെ പ്രത്യേക സിമ്പിളാക്കി പഠിച്ച ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് മറന്നു പോവില്ല. അത് ആ ഭാഗം പ്രത്യേകം ഓർത്തു വെക്കുക. ഇനി അടുത്തതാണ് വിമാനത്തിൽ അല്ലെ, നമ്മളെല്ലാവരും അധിക കൂട്ടുകാർ വിമാനത്തിലേക്ക് സഞ്ചരിച്ചവരായിരിക്കും. സാധാരണമായ ഷേപ്പ് നമ്മൾ പറഞ്ഞു അർദ്ധവൃത്തമാണ് അല്ലെ. ഇനി വിമാനത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മഴവില്ല് കാണുകയെന്ന് സങ്കല്പിക്കുക എങ്കിൽ മഴവില്ല് ഷേപ്പ് ഇത്തരത്തിലായിരിക്കില്ല, ഒരു വൃത്താകൃതിയായിരിക്കും, അതായത് പൂർണ്ണ വൃത്താകൃതിയിലായിരിക്കും എന്തുണ്ടാവുക, മഴവില്ല് കാണപ്പെടുക. വിമാനത്തിൽ നോക്കുമ്പോൾ പൂർണ്ണ വൃത്തത്തിലുള്ള ഒരു രൂപത്തിലായിരിക്കും മഴവില്ല് കാണപ്പെടുക. ഏറ്റവും മുകൾ ഭാഗത്ത് അപ്പോഴും കാണപ്പെടുക റെഡായിരിക്കും, താഴ് ഭാഗത്തായിരിക്കും വയലറ്റ് കാണപ്പെടുക. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പറഞ്ഞു സൂര്യൻ എന്ത് ചെയ്യുന്നു, കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് എന്ത് ചെയ്യുന്നു, അസ്തമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പടിഞ്ഞാറ് വൈകുന്നേരം അസ്തമിച്ച സൂര്യൻ, സൂര്യന്റെ പടിഞ്ഞാറൻ ചക്രവാളം ഏത് നിറത്തിൽ കാണപ്പെടാം, ചുവന്ന നിറത്തിൽ കാണപ്പെടാം. അപ്പൊ ഇവിടെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, സൂര്യാസ്തമിച്ച ശേഷവും പടിഞ്ഞാറൻ ചക്രവാളം ചുവപ്പ് നിറത്തിൽ കാണപ്പെടാനുള്ള കാരണം എന്തായിരിക്കും. യെസ് ഇത് ഇവിടെ എന്തുണ്ട്, തരംഗ ദൈർഘ്യമായിട്ട് ബന്ധമുണ്ട്. അതായത് സൂര്യപ്രകാശത്തിലെ വിബ്ജിയോറി മഴവില്ലിലെ എല്ലാ വർണ്ണങ്ങളും സൂര്യപ്രകാശത്തിലുണ്ട്. ഈ എല്ലാ വർണ്ണങ്ങളും എന്ത് ചെയ്യുന്നു, സൂര്യൻ ആഗിരണം ചെയ്യുകയും അവസാനം തരംഗ ദൈർഘ്യം കൂടിയ അല്ലെ റെഡ് മാത്രം എന്ത് ചെയ്യുന്നു, അവിടെ നിൽക്കുകയും ബാക്കിയുള്ള എല്ലാ വർണ്ണങ്ങൾക്കും എന്ത് സംഭവിക്കുന്നു, വിസരണം സംഭവിച്ച് ഇല്ലാതെയാവുന്നു. അതുകൊണ്ട് നമുക്ക് ഏത് മാത്രമേ കണ്ണിൽ പതിക്കുകയുള്ളൂ, ചുവന്ന നിറത്തിലുള്ള വർണ്ണങ്ങൾ മാത്രമേ കണ്ണിൽ തട്ടുക. അതുകൊണ്ടാണ് ചുവപ്പ് നിറത്തിൽ എന്ത് കാണപ്പെടാൻ കാരണം, പടിഞ്ഞാറൻ ചക്രവാളം ചുവന്ന നിറത്തിൽ കാണപ്പെടാനുള്ള കാരണം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്, ചുവപ്പിന് തരംഗദൈർഘ്യം കൂടുതലാണ്, മറ്റുള്ളവർക്ക് തരംഗദൈർഘ്യം കുറവാണ്, വിസരണം കൂടുതലായിരിക്കും. റെഡി. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരാൻ, ചന്ദ്രൻ അല്ലെ, ചന്ദ്രനിൽ ഒരുപാട് ദൗത്യങ്ങളൊക്കെ നമ്മൾ നടത്തിയതാണ്. ചന്ദ്രനിൽ അല്ലെ, ചന്ദ്രനിൽ ക്വസ്റ്റ്യൻ നോക്കി, ചന്ദ്രനിൽ നോക്കുമ്പോൾ പകൽ സമയത്തും നക്ഷത്രങ്ങൾ കാണാൻ സാധിക്കുന്നു, എന്താണ് ഇതിന് കാരണം, വിസരണവുമായി ബന്ധപ്പെട്ടതാണ്. ചന്ദ്രനിലെ നമ്മളെ ഭൂമിയിൽ നോക്കുമ്പോൾ രാത്രിയിൽ മാത്രമേ നമ്മൾക്ക് എന്ത് ദൃശ്യമാകുകയുള്ളൂ, നക്ഷത്രങ്ങൾ സ്റ്റാർസ് ദൃശ്യമാകുകയുള്ളൂ അല്ലെ. എങ്കിൽ നമ്മൾ ചന്ദ്രനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നട്ടുച്ച സമയത്ത് നമുക്ക് എന്ത് കാണാം, നക്ഷത്രങ്ങളെ കാണാം. കാരണം എന്താ, അവിടെ എന്തില്ല, അന്തരീക്ഷമില്ല. അതുകൊണ്ട് തന്നെ അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എന്തില്ല, വിസരണം സംഭവിക്കുകയില്ല. അതുകൊണ്ട് എപ്പോഴും ചന്ദ്രനിൽ ഇരുണ്ട രൂപത്തിൽ, ഒരു ഇരുണ്ട രീതിയിലാണ് അല്ലെ, കറുത്ത ഒരു ഇരുണ്ട രൂപത്തിലാണ് ചന്ദ്രനിൽ കാണപ്പെടുക. അതുകൊണ്ട് തന്നെ ചന്ദ്രനിൽ എന്ത് എപ്പോഴും നമുക്ക് എന്ത് ദൃശ്യമാകും, ഇത്തരത്തിലുള്ള നക്ഷത്രങ്ങൾ എന്ത് ചെയ്യാം, ദൃശ്യമാകാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഓർത്ത് വെക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ചന്ദ്രനിൽ നോക്കുമ്പോൾ പകൽ സമയത്തും നക്ഷത്രങ്ങൾ കാണുന്നു. നമ്മുടെ ഭൂമിയിൽ നോക്കുമ്പോൾ നമ്മൾ എപ്പോ മാത്രമേ നക്ഷത്രങ്ങൾ കാണാറുള്ളൂ, രാത്രി സമയങ്ങളിൽ മാത്രമേ എന്ത് നക്ഷത്രങ്ങൾ കാണാറുള്ളൂ. പക്ഷെ ചന്ദ്രനിലേക്ക് വരുമ്പോഴാണെങ്കിൽ അവിടെ എന്തില്ല, ഭൂമിയെ പോലെ അല്ലെ, അവിടെ അന്തരീക്ഷമില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കില്ല, വർണ്ണങ്ങൾക്ക് വിസരണം സംഭവിക്കില്ല. അതുകൊണ്ട് എപ്പോഴും ചന്ദ്രനിലെ ഇരുട്ടായിരിക്കും. അതുകൊണ്ട് അവിടെ ഏത് സമയത്തും നട്ടുച്ച സമയങ്ങളിൽ പോലും നമുക്ക് എന്ത് കാണാം,
നക്ഷത്രങ്ങൾ ദൃശ്യമാകാറുണ്ട്. അങ്ങനെയും ചില ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇതുമായിട്ട് മയലുമായി ബന്ധപ്പെട്ട ഒരു ഡയഗ്രാം കൂടിയുണ്ട്, അതും കൂടി നമുക്ക് പഠിച്ചു വെക്കണം. ഇത് സാധാരണ മയലുമായി ബന്ധപ്പെട്ട ഒരു ഡയഗ്രാമാണ്. ഒന്നെങ്കിൽ വരക്കാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ തെറ്റുതിരുത്താൻ വേണ്ടി പറയാറുണ്ട്. ഓർത്തു വെക്കുക, ഇത് ഒരു മയത്തുള്ളി അല്ലെ, ഒരു ജലകണികയിൽ പ്രകാശം സൂര്യപ്രകാശം തട്ടുമ്പോഴുള്ള ഒരു ഡയഗ്രാമാണ്. ഒരു സൂര്യപ്രകാശം തട്ടുന്നു അല്ലെ, എന്ത് സംഭവിക്കുന്നു, ഇവിടെ അപവർത്തനം സംഭവിക്കുന്നു, തിരിച്ചു പോകുന്നു അല്ലെ. അതേപോലെ ഒരിക്കൽ കൂടി എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് അപവർത്തനം സംഭവിക്കുന്നു. ഈ ഡയഗ്രം തന്നിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നുണ്ട്. ഒരു ചോദ്യമാണ് അല്ലെ, ജലകണികൾ സൂര്യപ്രകാശം തട്ടുമ്പോൾ എത്ര തവണ അപവർത്തനം സംഭവിക്കുന്നു, അതേപോലെ എത്ര തവണ ആന്തര പ്രതിഫലനം സംഭവിക്കുന്നു. നോക്കുക, സൂര്യപ്രകാശം വരുന്നു, ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, അപവർത്തനം സംഭവിച്ചു, തിരിച്ചു പോയി, അതേപോലെ ഇവിടുന്ന് തിരിച്ചു പോയി അല്ലെ. അത് പ്രകാരം രണ്ട് വട്ടം, എത്ര വട്ടം, രണ്ട് വട്ടം. ചിത്രത്തിൽ നമുക്ക് കാണാം, രണ്ട് വട്ടം എന്ത് സംഭവിക്കുന്നു, അപവർത്തനം സംഭവിക്കുന്നു. ഓർത്തു വെക്കുക, രണ്ട് വട്ടം അപവർത്തനം. കൂട്ടുകാരെ ഓർത്തു വെക്കുക, ചിത്രത്തിൽ സൂര്യപ്രകാശം അല്ലെ ജലകണികയിൽ തട്ടുന്നു അല്ലെ, തട്ടി ശേഷം എന്ത് ചെയ്യുന്നു, അപവർത്തനം സംഭവിച്ചു തിരിച്ചു പോകുന്നു അല്ലെ, വീണ്ടും അപവർത്തനം സംഭവിക്കുന്നു. അതിൽ ഇതേ പ്രകാരം ചിത്രത്തിൽ രണ്ട് തവണ അപവർത്തനം സംഭവിക്കുന്നു, ഒരു തവണ എന്ത് സംഭവിക്കുന്നു, പൂർണ്ണാന്തര പ്രതിപതനവും സംഭവിക്കുന്നു, ആന്തര പ്രതിപതനം. അപ്പോ ഈ ക്വസ്റ്റ്യന് ചോദിക്കാവുന്ന ചോദ്യമാണ്, ചിത്രത്തിൽ എത്ര തവണ അപവർത്തനം സംഭവിച്ചു, എത്ര തവണ ആന്തര പ്രതിപതനം സംഭവിച്ചു. ഈ രണ്ട് തവണ അപവർത്തനവും ഒരു തവണ ആന്തര പ്രതിപതനം സംഭവിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ജലകണികൾ എന്തായത് മയവില് രൂപീകരിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുക. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ എക്സ് എന്നും വൈ എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞു മയവിലിന്റെ പുറംവക്കിൽ കാണപ്പെടുന്ന വർണ്ണം ഏതാണ്, റെഡും താഴെ വയലറ്റുമാണ്. അതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ചിത്രം വരുമ്പോൾ നോക്കുക, ഇതല്ലേ പുറംവക്ക് അല്ലെ, പുറംവക്കിൽ കാണപ്പെടുന്ന വൈ അപ്പൊ ഏതായിരിക്കും, കുട്ടിയോട് പറയൂ, യെസ് ഏതാണ്, റെഡ് ആയിരിക്കും അല്ലെ. എക്സ് ഏതായിരിക്കും, അപ്പൊ വൈ റെഡെങ്കിൽ എക്സ് എന്തായാലും ഉറപ്പായിട്ട് ഏതായിരിക്കും, വയലറ്റ്. കൊടുത്ത് നോക്കുക, എക്സ് വയലറ്റും വൈ എന്താണ്, റെഡും ആയിരിക്കും. ഇത്രയും ചോദ്യങ്ങളാണ് മയവിൽ എന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്തായിട്ട് ചർച്ച ചെയ്യാനുള്ളത് വർണ്ണങ്ങളുടെ പുനഃസംയോജനം എന്നതാണ്. അപ്പൊ നോക്കാം, നമ്മൾ നേരത്തെ പ്രകീർണനം പഠിച്ചു അല്ലെ. പ്രകീർണത്തിൽ ഒരു പ്രിസത്തിൽ കൂടി പ്രകാശം പോകുമ്പോൾ അത് അതിനെ ഘടക വർണ്ണങ്ങളായി തിരിയുന്നു. ഇത്തരത്തിൽ വർണ്ണങ്ങളുടെ പുനഃസംയോജനം തെളിയിക്കാനുള്ള ക്ലാസ് റൂം പരീക്ഷണങ്ങൾ ചിത്രം വരച്ച് പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാറുണ്ട്. ആ ചിത്രത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധയാൻ ക്ഷണിക്കുന്നത്, വർണ്ണങ്ങളുടെ പുനഃസംയോജനം അല്ലെ. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് രണ്ട് പ്രിസങ്ങളാണ്. ആദ്യത്തെ പ്രിസം സാധാരണ രൂപത്തിൽ പ്രിസം വെക്കുക. നമ്മൾ നേരത്തെ വരച്ചതുപോലെ പ്രിസം വെച്ചു അല്ലെ, സാധാരണ രൂപത്തിൽ പ്രിസം വെച്ചു. ഇനി മറ്റൊരു പ്രിസം വെക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, ഈ പ്രിസത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, മറ്റൊരു പ്രിസം വെക്കുക. ഇത്തരത്തിലായ ക്രമീകരണമാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്. ആദ്യത്തെ പ്രിസം സാധാ നോർമൽ വെച്ചു, മറ്റൊരു പ്രിസം വെച്ചത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചു. ഇനി എന്ത് സംഭവിക്കുക, നേരത്തെ പോലെ ഒരു സൂര്യപ്രകാശം ധവളപ്രകാശം എന്ത് ചെയ്യുന്നു, കടന്നു വരുന്നു. ധവളപ്രകാശം കടന്നു വരുന്നു, എന്ത് സംഭവിക്കുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞമാതിരി ഇവിടുന്ന് ഘടകവർണ്ണങ്ങളായി തിരിയുന്നു അല്ലേ. നമ്മൾ നേരത്തെ വരച്ചതുപോലെ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഘടകവർണ്ണങ്ങളായി തിരിയുന്നു. ഇത്തരത്തിൽ ഘടകവർണ്ണങ്ങളായിട്ട് ഇവിടെ തിരിയുന്നു. ഇനി എന്ത് സംഭവിക്കുന്നു, രണ്ടാമത്തെ പ്രിസത്തിൽ തട്ടുന്നു അല്ലേ. ഇനി ഇവിടുന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇവിടുന്ന് തട്ടി എന്ത് സംഭവിക്കുന്നു, ഇവിടെ അപകടത്തിന് ശേഷം ഇവിടുന്ന് നേരെ തിരിഞ്ഞ് ഒറ്റ വർണ്ണമായിട്ട് തിരിഞ്ഞു പോകുന്നു. ഓക്കെ, ഇതാണ് എന്ത് സംഭവിക്കുന്നത്, വർണ്ണങ്ങൾക്ക് പുനഃസംയോജനം സംഭവിച്ചാൽ കിട്ടുന്നതും ഒരേ വർണ്ണമാണ് അല്ലേ. നമ്മൾ കൊടുത്തത് ഒരു ധവളപ്രകാശം ഒറ്റ വർണ്ണമാണ്, ഇവിടുന്ന് ഘടകവർണ്ണങ്ങളായി തിരിഞ്ഞു അല്ലേ. മറ്റൊരു പ്രിസം തല കീയെ വെച്ചു, അവിടെ നിന്ന് സംഭവിച്ചു, ഇവിടുന്ന് കൂടിച്ചേർന്ന് എല്ലാം വേണം തിന്നു ഒറ്റ വർണ്ണമായിട്ട് മാറി. ഇത്രയുമാണ് വർണ്ണങ്ങളുടെ പുനഃസംയോജനം എന്ന ടോപ്പിക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നത്. ചിത്രം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ചിത്രം വരച്ച് അടയാളപ്പെടുത്താനുണ്ടാവും. അതുകൊണ്ട് ഒരു പ്രിസം ആദ്യം നേരെ വെക്കുക, മറ്റൊരു പ്രിസം കുത്തനെ വെക്കുക. ഇവിടെ ധവളപ്രകാശം അടിക്കുമ്പോൾ ഇവിടുന്ന് ഘടകവർണ്ണങ്ങളായി തിരിയുന്നു അല്ലേ, റെഡും വയലറ്റും ആയി തിരിയുന്നു. വീണ്ടും മറ്റൊരു പ്രിസത്തിൽ തട്ടുന്നു, അവെന്ത് ചെയ്യുന്നു, കൂടിച്ചേരുന്നു, മറ്റൊറ്റ വർണ്ണമായിട്ടാണ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി മറ്റൊന്നാണ് വീക്ഷണ സ്ഥിരത അല്ലേ. വീക്ഷണ സ്ഥിരത എന്ന് പറയുമ്പോൾ ഒരു കണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ് വീക്ഷണ സ്ഥിരത. ഉദാഹരണമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ. ആരെങ്കിലും അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നമ്മൾ കാണുകയാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് വസ്തുക്കളെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒരു വസ്തുവിനെ, അപ്പോൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ നമ്മൾ കണ്ടു അല്ലേ. ആ കണ്ടു നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ആ വസ്തുവിനെ നമ്മൾ നോക്കി. ഇനി നമ്മൾ നേരെ തിരിഞ്ഞു.
ആ തിരിയുമ്പോൾ നമ്മുടെ കണ്ണിൽ അല്ലേ ആ വസ്തു കുറേ നേരം നിലനിൽക്കുമോ? ഇല്ല. പ്രത്യേക ലിമിറ്റ് ടൈം ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഇതിനെയാണ് വീക്ഷണ സ്ഥിരത എന്ന് പറയാം. അതായത് ഒരു ദൃശ്യം, ഒരു കാഴ്ച നമ്മുടെ കണ്ണിൽ പതിച്ചാൽ ആ കാഴ്ച നമ്മുടെ കണ്ണിൽ പ്രത്യേക പർട്ടിക്കുലർ ടൈം നേരം തങ്ങി നിൽക്കും. ഇങ്ങനെയുള്ള കണ്ണിൻ്റെ പ്രത്യേകതയെ പറയുന്ന പേരാണ് വീക്ഷണ സ്ഥിരത. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. ഒരു ദൃശ്യം കണ്ണിൽ പതിച്ചാൽ ആ ദൃശ്യം നമ്മുടെ കണ്ണിൽ 1/16 സെക്കൻഡ്, ആ പർട്ടിക്കുലർ ടൈം എത്ര വെച്ചാൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ കണ്ണുകളിൽ തങ്ങി നിൽക്കുന്നു. ഇങ്ങനെയുള്ള കണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ത്? വീക്ഷണ സ്ഥിരത. ഇംഗ്ലീഷിൽ എന്ത് പറയുന്നു? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നു. നമ്മൾ 9-ാം ക്ലാസ് പഠിച്ചതാണ്, ശ്രവണസ്ഥിരത പഠിച്ചതാണ്. അതിൻ്റെ 1/10 സെക്കൻഡ് എങ്കിൽ വീക്ഷണ സ്ഥിരത എത്രയാണ്? 1/16 സെക്കൻഡാണ് അല്ലേ. ഇവിടെ നമുക്ക് ചോദിക്കാവുന്ന മറ്റു ചോദ്യങ്ങളാണ്, വീക്ഷണ സ്ഥിരത നിത്യ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന മേഖലകൾ ഏതൊക്കെയാണ് അല്ലേ. ഉദാഹരണമായിട്ട് നമ്മൾ ചെറു ക്ലാസ്സുകളിൽ ഉണ്ടാക്കിയ ന്യൂട്ടൻ്റെ വർണ്ണപ്പം പറയും അല്ലേ. ന്യൂട്ടൻ നമ്മൾ CD എടുക്കുക, ഒരു CD അല്ലേ, അല്ലെങ്കിൽ ചിത്രത്തിൽ കാണാവുന്നതാണ് ന്യൂട്ടൻ്റെ വർണ്ണപ്പമ്പരം. ഈ വർണ്ണപ്പമ്പരം അല്ലെങ്കിൽ ഒരു CD നമ്മൾ കണ്ട CD അല്ലേ, CD എന്ത് ചെയ്യുക? CDയിൽ വ്യത്യസ്ത വർണ്ണങ്ങളുണ്ട് അല്ലേ. വിബ്ജിയോർ പോലെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് പോലെ വ്യത്യസ്ത വർണ്ണങ്ങൾ പല കോമ്പിനേഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വർണ്ണങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ കറക്കുകയാണ് അല്ലേ. ഒരു വടിയിൽ വെച്ച് എന്ത് ചെയ്യുക? നമ്മൾ കറക്കുന്നു. കറക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഏത് വർണ്ണമായിരിക്കും നമുക്ക് കാണുക? റെഡ് ആയിരിക്കും കാണുക, അതല്ല വയലറ്റ് ആയിരിക്കും കാണുക. ഏത് കുട്ടികളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും? തീർച്ചയായിട്ടും എന്ത് മാത്രമേ കാണുകയുള്ളൂ, ഇത്തരത്തിൽ ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം കറക്കുമ്പോൾ വെളുത്ത രൂപത്തിൽ അല്ലെങ്കിൽ ധവളപ്രകാശം മാത്രമേ നമുക്ക് കാണുകയുള്ളൂ. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? വീക്ഷണ സ്ഥിരതയാണ്. എല്ലാം ഒരേപോലെ കാണപ്പെടുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം കറക്കുമ്പോൾ ധവളപ്രകാശം വെളുത്ത രൂപത്തിൽ കാണപ്പെടാനുള്ള കാരണം എന്താണ്? വീക്ഷണ സ്ഥിരത അല്ലേ. ഇനി നമ്മുടെ ക്ലാസ്സിലുള്ള നമ്മുടെ റൂമിലുള്ള ഫാൻ അല്ലേ, സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഫാനുകൾക്ക് 3 ലീഫുകളുള്ളത് അല്ലേ. ഈ ലീഫുകൾ ഇങ്ങനെ കറങ്ങുകയാണ് അല്ലേ. പക്ഷേ നല്ല സ്പീഡിൽ കറങ്ങുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ ഈ ഫാനിന് ഇത്ര ലീഫുള്ളത് അല്ലെ? നമ്മൾ ഈ നമ്മളെ റൂമിലത്തെ ഫാൻ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഒരു ഫാനെ കാണുകയാണെങ്കിൽ ഈ ഫാനിന് 3 ലീഫ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ഫാനിൻ്റെ ഇതളുകൾ അല്ലെങ്കിൽ ലീഫുകൾ തിരിച്ചറിയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീക്ഷണ സ്ഥിരതയാണ് അല്ലേ. ഇനി മറ്റൊന്നാണ് തീപന്തം കറക്കുമ്പോൾ. നമ്മളിപ്പോൾ വിഷുവിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പൂത്തിരി കത്തിക്കാറുണ്ട്. പൂത്തിരി കത്തിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാണ് പൂത്തിരി വെക്കുക, അല്ല അല്ലേ. പൂത്തിരി നമ്മൾ എന്ത് ചെയ്യുന്നു? ഭംഗിക്കും വേണ്ടി നമ്മളിങ്ങനെ കറക്കുന്നു അല്ലേ. ഇത്തരത്തിൽ കറക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് എന്തായിട്ട് മാറും? പൂത്തിരി ഇങ്ങനെ വെക്കുമ്പോൾ എന്ത് ചെയ്യുക? പ്രകാശം ഇങ്ങനെ വരും. പക്ഷേ അതെന്ത് ചെയ്യില്ല, നമുക്ക് ഭംഗി ഉണ്ടാവില്ല. ഭംഗിക്കും വേണ്ടി നമ്മൾ എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ ഇത്തരത്തിൽ കറക്കുന്നു അല്ലേ. ഇത്തരത്തിൽ കറക്കുമ്പോൾ നമുക്ക് ഏത് ഷേപ്പാണ് കിട്ടുക? വൃത്താകൃതിയിൽ കാണുന്നു അല്ലേ. അതായത് തീപ്പന്തം കറക്കുമ്പോൾ വൃത്ത രൂപത്തിൽ കാണപ്പെടാൻ കാരണം എന്താണ്? വീക്ഷണ സ്ഥിരതയാണ്. ഇനി അവസാനത്തെ പോയിന്റാണ് മഴ പെയ്യുന്ന അവസരം അല്ലേ. മഴ പെയ്യുന്ന അവസരം ഗ്ലാസ്, നമ്മൾ വാഹനത്തിലേക്ക് ഇരിക്കുമ്പോൾ ഗ്ലാസ്സിൽ തട്ടുമ്പോൾ ഗ്ലാസ്സിന് എന്ത് ചെയ്യുന്നു? ചെറിയൊരു പൊട്ടൽ അല്ലേ, ചെറിയൊരു വിടവുള്ളതായി നമുക്ക് കാണപ്പെടാറുണ്ട്. കാരണം എന്താ? മഴ പെയ്യുന്ന അവസരത്തിൽ ഗ്ലാസ്സുകൾ പൊളിഞ്ഞ രൂപം അല്ലെ, പൊട്ടിയ രൂപത്തിൽ കാണപ്പെടാനുള്ള കാരണവും എന്താണ്? വീക്ഷണ സ്ഥിരതയാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഓർത്തു വെക്കുക. വീക്ഷണ സ്ഥിരത വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പോയിന്റ് 1/16 സെക്കൻഡ് സമയം, അത് ചേരുമ്പടി ചേർക്കാനായി സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ലിമിറ്റ് ടൈം ഡ്യൂറേഷൻ ഒരിക്കലും മറന്നു പോകരുത്. ഇത്രയുമാണ് വീക്ഷണ സ്ഥിരത എന്ന ടോപ്പിക്കുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ലിസ്മി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.